السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله. الله سبحانه وتعالى സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി മാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആക്കിബത്ത് നന്നായി സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ പവിത്രമായ സുദിനമായ അറഫ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അറഫയിൽ സംഗമിക്കുന്ന പവിത്രമായ സമയം. അറഫ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം, വലിയ ബഹുമാനം നൽകിയ ദിവസമാണ്. പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലെ അറഫയുടെ ദിവസം വിശ്വാസികളായ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. അറഫ ദിവസത്തിലെ പകലും രാത്രിയും അറഫയുടെ രാവിലും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളുമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ കുടുംബസമേതം നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ് അറഫയുടെ രാവിലെ. തൗബ ചെയ്യേണ്ടവർക്ക് തൗബ ചെയ്യാം, പക്ഷാദാപിച്ചു മടങ്ങി ഒരു മനുഷ്യനായി, ഒരു വിശ്വാസിയായി, യഥാർത്ഥ ഒരു അടിമയായി ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം. അതിനുള്ള അവസരമാണ് അറഫയുടെ സുദിനങ്ങൾ. അതിൽ പ്രധാനമാണ് അറഫയുടെ നോമ്പ് എന്നുള്ളത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അറഫാ നോമിന്റെ മഹത്വങ്ങൾ. അറഫാ നോമിന്റെ ശ്രേഷ്ഠതകൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും, അറഫാ ദിനത്തിലെ നോമ്പ് 1000 കൊല്ലത്തിന് തുല്യമാകുന്നു എന്ന് മഹാനായ ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 1000 കൊല്ലത്തെ നോമ്പിന് അതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം വലിയ പുണ്യം ആ നോമ്പിന് ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും അറഫയുടെ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അബു ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലെ അറഫാ ദിവസത്തെ നോമ്പിനെ പറ്റി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വഹാബത്തെ അത് കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എന്നാണ്. പ്രിയപ്പെട്ട മുത്തുമുമിനികളെ, എത്രമാത്രം വലിയ സൗഭാഗ്യം, എത്രമാത്രം വലിയ സൗഭാഗ്യമാണ് അതിലൂടെ ലഭിക്കുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ അറഫയുടെ പവിത്രമായ നോമ്പിന് അത്രത്തോളം വലിയ മഹത്വം ആ നോമ്പിനുണ്ട് എന്നാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ പറ, അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? കഴിഞ്ഞുപോയ ഒരു വർഷം, വരാനിരിക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ അതിന്റെ മഹത്വമാണ് അത് കാണിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തരുത് നമ്മളെ. ഇൻഷാ അല്ലാഹ് അറഫയുടെ നോമ്പ് അത് നമ്മൾ നോക്കണം. നമ്മുടെ ഭാര്യ നോക്കണം, ഭർത്താവ് നോക്കണം, മക്കള്, മരുമക്കള്, പേരമക്കള്, കുടുംബങ്ങൾ സഹിതം അറഫ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങണം. മൂന്ന് വിഭാഗം ആളുകളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മലക്കുകൾ അവരെ മുസാഫത്ത് ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? ഒന്ന് അശ്ശുഹദ, ശുഹദാക്കളാണ്.
രണ്ടാമത്തത് അൽഖായിമൂന ഫീ റമളാൻ, റമളാൻ മാസത്തിൽ നമസ്കാരം വർദ്ധിപ്പിച്ചവർ. മൂന്നാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ എണ്ണി പറഞ്ഞത് വസായിമൂന യൗമ അറഫ, അറഫ ദിവസം നോമ്പെടുത്തവരാണ്. അറഫയുടെ ദിവസം നോമ്പെടുത്തവരെ നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെ കൈപിടിച്ച് മുസാഹഫത്ത് ചെയ്യും മഹാന്മാരായ മലായിക്കത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ. അല്ലാഹുവേ, എത്ര വലിയ സൗഭാഗ്യം! അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത് ഞാനടക്കം നമ്മളും നമ്മളെ കുടുംബവും അറഫയുടെ നോമ്പ് ഇൻഷാല്ലാ നമ്മൾ നോക്കണം. വലിയ മഹത്വം പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം ഇൻഷാല്ലാ. അറബി നിലാവിൽ അറഫയുടെ അറഫ രാവിൽ ഇൻഷാല്ലാ പ്രോഗ്രാം ഉണ്ട്. അതേപ്രകാരം അറഫയുടെ ദിവസം ഇൻഷാല്ലാ പകൽ സമയത്ത് ഉച്ചക്ക് ശേഷം ഇൻഷാല്ലാ പ്രോഗ്രാം ഉണ്ട്. അറഫ നോമ്പ് തുറന്നതിന് ശേഷം രാത്രി പ്രിയപ്പെട്ടവരെ തൗബാ മജ്‌ലിസും ദിക്ർ ദുആ മജ്‌ലിസും ഉണ്ടായിരിക്കും. അറഫ നോമ്പിന്റെ സുന്നത്ത്, അറഫ നോമ്പ് നമ്മൾ ആ നിയ്യത്ത് വെക്കുക. അറഫയുടെ ദിവസത്തിൽ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു. അത് ഇൻഷാല്ലാ നമ്മൾ മനസ്സിൽ കരുതുകയും ചെയ്യുക. ഇൻഷാല്ലാ മറക്കരുത്, സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. പവിത്രമായ അറഫയുടെ നോമ്പ് നമ്മള് ഒരു തിരിച്ചു വരവ്, ഇതിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവ്, ഒരു നാളിൽ അറഫയിൽ നമുക്കും സംഗമിക്കണം. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. നിങ്ങൾ ഇതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് നിങ്ങളെ കുടുംബങ്ങളിലേക്കും കൂട്ടുകാർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ കാരണം അവര് കൂടി ഇതിന്റെ മഹത്വം അറിഞ്ഞ് അവര് നോമ്പെടുത്താൽ, അവര് ഷെയർ ചെയ്ത് അവര് കാരണം മറ്റുള്ളവർ ഇതിന്റെ മഹത്വം അറിഞ്ഞ് അവര് നോമ്പെടുത്താൽ അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്കും അള്ളാഹു ചേർത്ത് തരും. വിരൽ തുളുമ്പിലൂടെ നന്മകൾ പ്രചരിപ്പിക്കണം. അള്ളാഹു അറഫയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. അറഫ നോമ്പിന്റെ, അറഫ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പവിത്രമായ ഈ ദിവസത്തിന്റെ, മാസത്തിന്റെ മഹത്വം കണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ ചെയ്യണം. അറഫ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ദുആ സംഗമത്തിലെ നിങ്ങൾ മറക്കരുത് എന്ന സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.